ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പം 14 വിനാഗിരി കൊണ്ടുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഫസ്റ്റ് ടിപ്പിലോട്ട് നമുക്ക് കിടക്കാം. അപ്പം ഞാൻ വിനാഗിരി വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് ടിപ്പ് കാണിക്കാം. അപ്പം നമ്മൾ ഇതേപോലെ കിച്ചണിനകത്ത്, അത് പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് അടുപ്പിന് താഴ്ഭാഗത്തായിട്ട് കൊച്ചു തട്ടിനകത്തായിട്ട് വെച്ച് കൊടുത്താലും മതി, കയറുന്നില്ല എങ്കിൽ. അപ്പോൾ ഈച്ച, പല്ലി, അതേപോലെ തന്നെ പാറ്റ, ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഭാഗത്താണല്ലോ കൂടുതലായിട്ടത് വരുന്നത്. അപ്പം രാത്രി സമയത്ത് ഇതേപോലെയൊക്കെ വരികയാണെങ്കിൽ കുറച്ച് വിനാഗിരി വെച്ച് കൊടുത്തിട്ട് ആ സ്മെല്ലടിച്ചാൽ വരത്തില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ഒരുപാട് തക്കാളിയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ചീത്തയായി പോകാതിരിക്കാനായിട്ട് ഇതേപോലെ അതിൻ്റെ അഞ്ഞെട്ട് ഭാഗത്ത് കുറച്ച് വിനാഗിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും തക്കാളി കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിതേപോലെ അരി, ഏതരിയാണേലും അതിനകത്ത് ഉറുമ്പ് അതേപോലെ തന്നെ പ്രാണികളൊക്കെ വരത്തില്ലേ, അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ അരിയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരി ഇതേപോലെ ഒരു ബൗളിനകത്തോട്ടാക്കിയിട്ട് വെച്ച് അടച്ചു കൊടുക്കുക. അപ്പം ആ ഒരു സ്മെല്ലടിച്ചിട്ട് അരിയൊന്നും ചീത്തയാവില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിനകത്ത് നമ്മൾ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോഴത്തേന് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ലേ, അപ്പം അതില്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് വിനാഗിരി വെച്ച് കൊടുത്താൽ മതി. നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ തേങ്ങ, ചിരവി, തോന ഇതേപോലെ വെക്കുമ്പോഴത്തേനും ചീത്തയായി പോകാറുണ്ട്. അപ്പം 2-3 ദിവസം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഇതേപോലെ ഒരു സ്വല്പം വിനാഗിരി ഒന്ന് കുടഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ തേങ്ങ ഫ്രഷ്, നമ്മൾ ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മളെപ്പം ചിരവി വെച്ച അതേപോലെ തന്നെ നമുക്ക് തേങ്ങ ഇരിക്കും, ഒട്ടും ചീത്തയാവില്ല, ഒരു കളറ് പോലും മങ്ങാതെ തന്നെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ ഇതേപോലെ ഓവണിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തുറക്കുമ്പോൾ അതിനകത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഒരു സ്വല്പം വിനാഗിരി വെച്ച് കൊടുത്തിട്ട് അടയ്ക്കുക. അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ തുറക്കുമ്പോഴത്തേനും നല്ലൊരു മണമായിരിക്കും അതിനകത്ത് നിന്ന് വരുന്നത്. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ വെക്കുന്ന റൈസ് കുക്കറിനകത്ത് ഇതേപോലെ 2 ദിവസം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത് ഇതേപോലെ കുറച്ച് വിനാഗിരി അതിനകത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ നടച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിള് അതേപോലെ തന്നെ ടീപ്പോ ഒക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് വിനാഗിരി വെച്ച് തുടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തുള്ള ഈച്ച ശല്യം, ഉറുമ്പ് ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ് ക്ലീനർ ഇല്ല എങ്കിൽ നമ്മൾ ഹെൽമെറ്റൊക്കെ തുടക്കുമ്പോഴത്തേനും ഇതേപോലെ ഈ ഒരു വിനാഗിരി ഒന്ന് കുടഞ്ഞിട്ട് തുടച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ ഗ്ലാസ്സൊക്കെ നല്ലൊരു വെട്ടം കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ നല്ല ഇത്ര നല്ല മങ്ങിയിരുന്ന ഗ്ലാസ്സാണത്. അതിപ്പോൾ നമ്മളത് വെച്ച് തുടക്കുമ്പോഴത്തേനും വിനാഗിരി തൊട്ട് തുടക്കുമ്പോഴത്തേനും ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. കണ്ടോ, നമ്മൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം 14 ടിപ്പുകളാണ് ഞാൻ വിനാഗിരി ഉണ്ടല്ലോ അതിനകത്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മൾ കണ്ണടയൊക്ക ഈ ഒരു വിനാഗിരി വെച്ചിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മങ്ങലൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഗ്ലാസിൻ്റെ മങ്ങലൊക്കെ മാറിയിട്ട് ഗ്ലാസ് നല്ലൊരു തിളക്കമായിരിക്കും. ഇപ്പം നമുക്ക് ഒട്ടും പാടുകളൊന്നും തന്നെ കാണില്ല. ഇത്ര മങ്ങിയ പാടുകളുണ്ടെങ്കിൽ തന്നെയും ഇത് വെച്ച് തുടക്കുമ്പോഴത്തേനും നല്ല ക്ലീനായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഫർണിച്ചറുകളുടെ ഇരിക്കുന്ന ഫർണിച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു തുണി വെച്ചിട്ട് തന്നെ ഒന്ന് വിനാഗിരി തൊട്ട തുണി വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിളക്കമായിരിക്കും കിട്ടുന്നത്. കണ്ടോ, അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇപ്പോൾ തടിയുടെ ആണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വെട്ടവും തിളക്കമൊക്കെ നമുക്ക് കിട്ടും വിനാഗിരി വെച്ചിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിലും. അതേപോലെ തന്നെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിതേപോലെ ചോറ് വയ്ക്കുമ്പോഴത്തേനും വെള്ളത്തിനകത്ത് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചോറ് നമുക്ക് ഏതളവിൽ വെന്ത് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല പയറ് പോലെ ഇരിക്കും ചോറ്. അതേപോലെ തന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോഴും അതേപോലെ ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യാവുന്നേരം നമ്മൾ തൊട്ട് മുമ്പായിട്ട് ഈ മസാലയൊക്കെ തേക്കുമ്പം കുറച്ച് വിനാഗിരി ഒന്ന് കുടഞ്ഞു കൊടുത്തതിന് ശേഷം തേക്കുകയാണെങ്കിൽ മീനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും അതേപോലെ തന്നെ നല്ല
ടേസ്റ്റും ആയിരിക്കും, നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും അത് നമ്മൾ പൊരിച്ച് എടുക്കുമ്പോഴത്തേനും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ തലേ ദിവസം കുതിർത്തി വെക്കാതെ നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇതേപോലെ രാവിലെ വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ വേവിക്കുമ്പോഴത്തേനും കുറച്ച് വിനാഗിരി അടുപ്പത്തൊഴിച്ച് കൊടുക്കുക വെള്ളത്തിനോടൊപ്പം. അപ്പം നമുക്ക് കടലയാണേലും ഗ്രീൻ പീസ് ആണേലും നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണിയായിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.